സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ പലയിടത്തും കലാപത്തിൽ കലാശിച്ചുകൊണ്ടിരിക്കുന്നു. മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ, കലാപം സൃഷ്ടിക്കാനുള്ള ഒരു കൂട്ടം വിഘടനവാദികളുടെ ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായി തന്നെ പോലീസ് സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും അതിനെ നേരിടുന്നുണ്ട്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ, പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടും ജനം തെരുവിലിറങ്ങിയിരിക്കുന്നു. ഈ വാർത്ത കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നുമില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ ചിലത് മാത്രമേ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. അതായത് ഡൽഹിയിലും ജയ്പൂരിലും ഭുവനേശ്വരിലും ബീഹാറിലും റാഞ്ചിയിലും അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ തന്നെ CAA അനുകൂലിച്ചുകൊണ്ട് നിരവധി അനവധി ചെറുപ്പക്കാരും പ്രായമായവരും ഒരു സംഘം ആളുകൾ എല്ലായിടത്തും തെരുവുകളിൽ സമാധാനപരമായി അവരുടെ റാലി സംഘടിപ്പിച്ചു. ഈ പ്രതിഷേധ സമരം പോലെ കല്ലെറിഞ്ഞും അല്ലെങ്കിൽ പോലീസിനെ അടിച്ചോടിച്ചും തല്ലിക്കൊന്നും ഒന്നുമല്ല അവരുടെ റാലി. വളരെ സമാധാനപരമായി നിശബ്ദമായി തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് മാത്രമല്ല ലഘുലേഖകളൊക്കെ, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ലഘുലേഖകളും അതിൻ്റെ പ്രസ്താവനകളും ഒക്കെ തന്നെ വിതരണം ചെയ്തുകൊണ്ട് വളരെ സാധാരണഗതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. അത് നമ്മൾ കാണാതെ പോകരുത്. തീർച്ചയായും നല്ലതിനെ സ്വീകരിക്കാൻ 85% ആൾക്കാർ CAA അനുകൂലിക്കുന്നു. അവർ പലരും നിശബ്ദരായി തന്നെ പുഞ്ചിരിയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. കാരണം ഇത് നടപ്പിലായാൽ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ഗുണം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാണ്, അന്യ നാടുകളിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കാണ് ഗുണകരമായി വരിക. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇതെന്ന് മനസ്സിലാക്കിയ ജനം, നിശബ്ദരായിരിക്കുന്ന സാധാരണ ജനം, യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹികൾ, അവരുടെ ഒരു പരിച്ഛേദമാണ്, ഒരു പ്രതീകമായിട്ടാണ് ഇത്തരം പ്രകടനങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ പലയിടത്തായി നടക്കുന്നത്. വളരെ സാധാരണഗതിയിലുള്ള ഇടത്തരക്കാരായ ആൾക്കാർ, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ റാലികളാണ് ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത്, വിവിധയിടങ്ങളിൽ ഇപ്പോഴും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരു വലിയ ജനത നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ജിഹാദി ശക്തികൾക്ക് അടിപ്പെട്ട് അല്ലെങ്കിൽ കൂലിക്ക് കല്ലെറിയാനും തല്ലാനും കൊല്ലാനും പോകുന്ന വൃത്തികെട്ട സമൂഹത്തെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത്തരത്തിൽ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. ശരിക്കും ഒരു രാജ്യത്തെ തകർക്കാനുള്ള ഒരു ചില ഗൂഢശക്തികളുടെ വിദേശ സഹായം പോലും പറ്റുന്ന ഗൂഢശക്തികളുടെ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമാധാനപരമായി റാലി നടത്തിക്കൊണ്ട്, പ്രകടനം നടത്തിക്കൊണ്ട് ഒരു വിഭാഗം രാജ്യസ്നേഹികൾ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രകടനം നടത്തുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മൾ സമാധാനപരമായി പ്രതികരിക്കുക, കാര്യമെന്തെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ. ഒരു രാജ്യത്ത് ഒരു നിയമം പാസ്സാകുമ്പോൾ അത് തീർച്ചയായും വെറുതെ കണ്ണടച്ച് പാസ്സാക്കുന്നതല്ലോ. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അത് എത്രത്തോളം ഗുണകരമാകും, എത്രത്തോളം ഇപ്പം ദോഷവശങ്ങൾ, എല്ലാത്തിനും നല്ലതും മോശവുമുണ്ട്, നല്ല വശങ്ങളുമുണ്ട് ദോഷവശങ്ങളുമുണ്ട്. അപ്പോൾ നല്ല വശങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടെ കണ്ട് ദോഷവശങ്ങളെ പരിഹരിച്ചു വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് കൃത്യമായി അറിയാവുന്ന, കൃത്യമായി അപഗ്രഥിച്ച് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് പിള്ളേരുകളിയല്ല എന്നുള്ള കാര്യം നമ്മുടെ ഭരണാധികാരികൾക്കറിയാം. അപ്പോൾ പിന്നെ ഈ പ്രക്ഷോഭങ്ങളും ഈ ആളിക്കത്തലുകളും എന്തിനാണ്? ശരിക്കും രാജ്യത്തെ തകർക്കാൻ തന്നെയാണ്. അതിനെതിരെ കൂടി ഒരു ശബ്ദമാണ് ഈ സമാധാനപരമായ CAA അനുകൂലിച്ചുകൊണ്ടുള്ള ഈ റാലികളിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളോട് സംവദിച്ചുകൊണ്ട്, കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തോട് CAA എന്താണെന്ന്
പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തരം റാലികളൊക്കെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഇത്തരത്തിൽ വളരെ സമാധാനപരമായി ഒരു നല്ല കാര്യത്തിനായി കലാപങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്ക്, ജനം തെരുവിലിറങ്ങിയിരിക്കുന്നു. സി എ അനുകൂലിച്ചുകൊണ്ട്, സി എ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സി എ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജനം തെരുവിലിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.